ഇന്നൊരു ഫിഷ് പൊള്ളിച്ചത്. ഇപ്പോൾ പല ടൈപ്പുള്ള ഫിഷ് പൊള്ളിച്ചത് ഓരോരുത്തർക്ക് അറിയായിരിക്കും. ഇത് എൻ്റെ വേർഷനായിട്ട് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കി എനിക്കിഷ്ടപ്പെട്ട ഒരു ഫിഷ് പൊള്ളിച്ചതാണ്. അപ്പോൾ അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു 5 പീസ് കാളാഞ്ചി എടുത്തിട്ടുണ്ട്. നെയ്മീനാണെങ്കിലും അത് വെച്ച് ഉപയോഗിക്കാം. ഫിഷ് പീസസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ നല്ല, പക്ഷേ കുറച്ച് ദശയുള്ള മീനാണ് ഇതിന് ഏറ്റവും നല്ലത്. എന്നാലേ അതിനകത്ത് അരപ്പൊക്കെ പരണ്ടിരിക്കുന്ന നല്ല ഒരു മൊരിഞ്ഞ് വറുത്ത് കിട്ടുന്ന പോലത്തെ ഒരു ടെക്സ്ചർ അതിന് ഫിഷിന് കിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് ദശയുള്ള ഫിഷ് പീസസ് ഒരു 5 പീസസ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനെ അരയ്ക്കാൻ ആവശ്യമുള്ളത് ഒരു 7-8 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ചെറിയ കഷ്ണം ഇഞ്ചി, 2 ചുവന്നുള്ളി, കറിവേപ്പില, ഇതെല്ലാം കൂടെ നമ്മൾ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. പിന്നെ ഇതിനാവശ്യമുള്ള വേറെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞ്, ഉപ്പ്, ഒരു ബേലീഫ്, ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം, പിന്നെ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണ, വെളിച്ചെണ്ണയിലാണ് നമ്മളിത് പൊള്ളിച്ചെടുക്കുന്നത്. പിന്നെ ഇതിനാവശ്യമുള്ള പൊടികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, കുരുമുളക് പൊടി 1 ടീസ്പൂണ്, ഞാൻ റെഡ് കാശ്മീരി ചില്ലി പൗഡറാണ് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നല്ല ഒരു ഫിഷ് പൊള്ളിച്ചത്, അതായത് ഫിഷ് വറുത്തതുപോലെ തന്നെ ഇരിക്കും, പക്ഷേ അരപ്പെല്ലാം കൂടെ പെരണ്ട് ഫിഷിൽ പൊതിഞ്ഞിരിക്കുന്ന ഒരു ഫിഷ് പൊള്ളിച്ചതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഫിഷ് പൊള്ളിക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നല്ല വെളിച്ചെണ്ണ, വീട്ടിലാട്ടിയ വെളിച്ചെണ്ണയാണേ, വെളിച്ചെണ്ണ ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണയിലോട്ട് നമുക്ക് ഈ ബേ ലീവ്സും പെരുംജീരകവും ഇട്ടൊന്ന് പൊട്ടിക്കാം. ഫിഷിൻ്റെ കൂടെ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, പെരുംജീരകം നല്ലൊരു കോമ്പിനേഷനാണ്, ദഹനത്തിനും നല്ലതാണ് പെരുംജീരകം. അപ്പോൾ അത് പെരുംജീരകവും ബേ ലീവ്സും കൂടെ ഞാൻ അതിനകത്ത് ഇട്ടു. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള അതും കൂടെ അതിനകത്ത് ആഡ് ചെയ്യാം. സവാളയുടെ കൂടെ തന്നെ ഞാൻ ഉപ്പും കൂടെ ആഡ് ചെയ്യുക. ഈ സവാള ഒന്ന് നന്നായിട്ട് മൂത്ത് വരണം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ നമുക്കൊന്ന് അരച്ചൊരു പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. ഇതൊന്ന് അപ്പോഴേക്കും ഒന്ന് ബ്രൗൺ ആയി വരുമല്ലോ. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ചുവന്നുള്ളിയും കൂടെ അരച്ചതും കൂടെ ചേർത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. നിങ്ങൾ മീൻ വറക്കുമ്പോഴാണെങ്കിലും കറിവേപ്പില ഒന്ന് അരപ്പിലൊന്ന് അരച്ച് നോക്കി കഴിച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ കറിവേപ്പില, നമ്മൾ വീട്ടിലുണ്ടാകുന്ന കറിവേപ്പിലയാണെങ്കിൽ അത് കഴിച്ചാലും ഒത്തിരി ദേഹത്തിന് ഗുണവും ഉള്ളതാണ്. ഇപ്പോൾ പിള്ളേർക്കൊക്കെ കറിവേപ്പില കാണുമ്പോൾ എല്ലാവരും എടുത്ത് മാറ്റി വെക്കും, പക്ഷേ അപ്പോൾ ഈ അരപ്പിൽ അരച്ച് ചേർക്കുന്നതുകൊണ്ട് കഴിവേപ്പില അവർക്ക് ചെല്ലുകയും ചെയ്യും, അതിനുള്ള പോഷക ഗുണങ്ങളും ഒക്കെ പിള്ളേർക്ക് കിട്ടുകയും ചെയ്തോളൂ. അപ്പം നിങ്ങൾ ഇനി എപ്പം മീൻ മറക്കുമ്പോഴും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും. ഇതൊന്ന് വഴന്ന് ഒരു ബ്രൗൺ ആവുന്നവരെ നമുക്കൊന്ന് ഒന്ന് വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിയുന്നവരെ നമുക്ക് ഒന്ന് അഴിച്ച് എടുക്കാം. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ആ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ട് നമുക്ക് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ബാക്കി പൊടികൾ, അതായത് പിരിയൻ മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതും കൂടെ ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ ഈ പാത്രം കഴുകി കുറച്ച് വെള്ളം കൂടെ, അതായത് ആ പൊടികളൊക്കെ ഒന്ന്, അല്ലെങ്കിൽ ചിലപ്പോൾ അതൊന്ന് കരിഞ്ഞു പോകും, ചൂട് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നതുകൊണ്ട് കരിഞ്ഞു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എണ്ണ തെളിഞ്ഞ് വരാനായിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് നമ്മൾ വഴറ്റുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ഇങ്ങനെ തെളിഞ്ഞ് വരും. ഇനി അരപ്പൊന്ന് നന്നായിട്ട് ചിലപ്പോൾ മൂത്തോളും, മുളക് പൊടി മാത്രമേ മൂക്കാനുള്ളൂ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ടൊമാറ്റോയും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ല റെഡ് കളറിലായിരിക്കണം ഈ അരപ്പ് നന്നായിട്ട് പൊതിഞ്ഞിരിക്കേണ്ടത്, അതുകൊണ്ടാണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ തന്നെ യൂസ് ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ ഈ തക്കാളി ഒന്ന് നന്നായിട്ട് വഴന്ന് ഒന്ന് സോഫ്റ്റായി വെക്കാം, അതുവരെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ പൊടികളും ടൊമാറ്റോയും ഒക്കെ ഒന്ന് പകുതി വഴന്ന് വന്നിട്ടുണ്ട്. ടൊമാറ്റോയിൽ കുറച്ച് ജ്യൂസ് ഉണ്ട്, അത് അങ്ങനെ തന്നെ വേണം. അതായത് നമ്മൾ ഇതിനകത്ത് ഒട്ടും വെള്ളം ആഡ് ചെയ്യുന്നില്ല, ഈ ടൊമാറ്റോയുടെയും ഫിഷിൻ്റെയും ജ്യൂസിൽ തന്നെ ഇരുന്ന് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ ബേ ലീഫ് ഇതിൽ നിന്ന് മാറ്റാം, അത് ഇങ്ങനെ ഹോളായിട്ട് ഇതിനകത്ത് കിടക്കണ്ട. ബേ ലീഫ് എടുത്ത് മാറ്റി ഇനി ഇതിനെ നമ്മൾ തീ ഒന്ന് കുറയ്ക്കുക. ഇനി അടുപ്പിൻ്റെ തീ ഒന്ന് കുറച്ചിട്ട് ചെറിയ തീയിൽ വേണം ഇനി നമുക്ക് ഫിഷ് ഈ ഫിഷിൻ്റെ ജ്യൂസിലും
ടൊമാറ്റോയുടെ ജ്യൂസും നല്ല കുക്കായിട്ട് വരണം. അപ്പം ഞാനിപ്പോൾ തീ ഒന്ന് കുറച്ചു, എന്നിട്ട് നമുക്ക് ഫിഷ് പീസസ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം, ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്യാം. എല്ലാ ഫിഷ് പീസസ് ആഡ് ചെയ്തു. ഇനി കുറച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് മറിച്ചിടണം. അപ്പോൾ ഇതിങ്ങനെ തന്നെ കിടക്കട്ടെ. ഇനിയിപ്പോൾ അതൊക്കെ ഒരു പാത്രം അടുപ്പ് വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലൊന്ന് ഒരു സൈഡിൽ നിന്ന് കുക്കാവുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇനി ഞാൻ പാത്രം കൊണ്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാൻ പോവുകയാണേ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ പാത്രം ഒന്ന് മാറ്റി നോക്കുക. നമുക്ക് ഈ ഫിഷിനെ ഒന്ന് തിരിച്ചിടാം. വൈകാരത്തൊന്ന് ഇതിനെ ഇങ്ങനെ പൊതിഞ്ഞിരിക്കണം ഫിഷ് പീസസ്. ഇനി ബാക്കി ഭാഗം കൂടെ ഒന്ന് വെന്ത് കിട്ടും, മറ്റേ സൈഡും കൂടെ ഒന്ന് വെന്ത് കിട്ടട്ടെ. ഞാനിപ്പോൾ ഒന്ന് വീണ്ടും മൂടി വയ്ക്കുക. ഇപ്പോൾ ഒരു 5 മിനിറ്റും കൂടെ ആയിട്ടുണ്ട്. ഞാൻ അടപ്പൊന്ന് മാറ്റി നോക്കുക. കുറച്ച് കറിവേപ്പില, ഫ്രഷ് കറിവേപ്പില അതിൻ്റെ മുകളിലിട്ടിട്ടുണ്ട്. ഇനി ആ സൈഡും കൂടെ ഒന്ന് തിരിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഫിഷ് പൊള്ളിച്ചത് റെഡിയാവും. ഉണ്ടോ, വേറെ നമ്മൾ വെള്ളമേ ആഡ് ചെയ്യേണ്ട. ആ ഫിഷിൻ്റെയും ടൊമാറ്റോയുടെയും ജ്യൂസിൽ തന്നെ കിടന്നിട്ട് വേണം ഇത് കുക്കാവാനായിട്ട്. ഇതിനൊന്നും കൂടെ ഒന്ന് മൊരിഞ്ഞ് വരണം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കുക്കായിട്ടേ ഉള്ളൂ. ഇനി ഇത് ആ അരപ്പെല്ലാം കൂടെ അതിനകത്തൊന്ന് മൊരിഞ്ഞ്, അപ്പോൾ നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് വേണം ഇനി ഇത്ര പ്രോസസ്സ് ചെയ്യാനായിട്ട്. അത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ. ഇനി ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ഫിഷ് പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോറിന് പറ്റിയൊരു ഡിഷാണ്. ചോറും കാച്ചിയമോരും ഇതൊരു വെജിറ്റബിളും കൂടെ ഉണ്ടെങ്കിൽ നല്ല ഊണ് ഉഗ്രനായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.